Hi friends, welcome back to my channel. ഇന്ന് പൈനാപ്പിൾ വെച്ചിട്ട് രുചികരമായിട്ടുള്ള ഒരു ജാം ആണ് പരിചയപ്പെടുത്തുന്നത്. അതിനായി ഞാൻ ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയുടെ ജാറിൽ ഇട്ട് നമുക്ക് ഒന്ന് അടിച്ചിട്ട് അരിച്ചെടുക്കാം. പൈനാപ്പിൾ മിക്സിയിൽ ഇട്ട് ഇതുപോലെ അടിച്ചെടുക്കാം. ഒരു പൾപ്പായിട്ട് കിട്ടും. നമുക്കിത് ഇനി അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ഇതുപോലെ മൊത്തം പൈനാപ്പിൾ അടിച്ചിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ പൾപ്പ് നന്നായി അരിച്ചെടുത്തതാണിത്. പൈനാപ്പിൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ച് അടിച്ചെടുക്കാം കേട്ടോ. എന്നാലാണ് അതിലെ ജ്യൂസെല്ലാം വരുള്ളൂ. ഒറ്റ പ്രാവശ്യമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ജ്യൂസ് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ജാമിന് തിക്നെസ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് അടിച്ചിട്ട് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കപ്പ് പഞ്ചസാര നമുക്ക് അടപ്പത്ത് വെച്ചത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളം ഒക്കെ നന്നായി വറ്റി വരുമ്പോൾ നല്ല പൊട്ടണ ഒരു മാതിരി കുമ്പളകൾ ധാരാളം വരും. അപ്പോൾ നമ്മുടെ ജാം റെഡിയായി തുടങ്ങിയെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇത് ഞാനൊന്ന് അടപ്പത്ത് വെച്ചിട്ട് തീയൊക്കെ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ജ്യൂസൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ തള നല്ലതുപോലെ തിളച്ചു വരണം. അപ്പോൾ വലിയ വലിയ കുമിളകൾ വരും. ആ കുമിളകൾ ഇങ്ങോട്ട് പൊട്ടാൻ തുടങ്ങും. നമുക്കപ്പോൾ ഈ ജ്യൂസ് ഒന്ന് കയ്യിലെടുത്ത് വെച്ച് സ്റ്റിക്കി ആവുന്നുണ്ടോ നോക്കാം. അതാണ് ജാമിൻ്റെ പരുവ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ജാമല്ലേ. പുറത്തുനിന്നൊക്കെ വാങ്ങി കൊടുക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത്. എൻ്റെ മോൻ്റെ കുട്ടിക്ക് ജാം ഭയങ്കര ഇഷ്ടമാണ്. ഞാനതാണ് ജാം ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയാണ് കൊടുക്കാറുള്ളത്. നമുക്ക് യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇത്. വെച്ച് ജാം പലതരത്തിലുണ്ടാക്കാം. മുന്തിരി വെച്ചുണ്ടാക്കാം, എല്ലാ ഫ്രൂട്ട്സ് വെച്ചുണ്ടാക്കാം, പിന്നെ മിക്സഡ് ഫ്രൂട്ട്സ് വെച്ചുണ്ടാക്കാം. അങ്ങനെ നമുക്ക് പലതരത്തിലും ജാം ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറച്ച് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര പോരെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ. വലിയ വലിയ കുമ്പളകളൊക്കെ വന്നു തുടങ്ങി. ഞാനിതിലേക്ക് രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞതാണിത്. രണ്ട് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നാല് ഏലക്കയും മൂന്ന് ഗ്രാമ്പും കൂടി ചേർക്കുന്നുണ്ട്. ഒരു വാസനയൊക്കെ ഉണ്ടാകും. നമുക്ക് ഒന്നും കൂടെ വറ്റിച്ചെടുക്കാം. നമ്മുടെ ജാമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടി സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ ജാം റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. And bye.